നമുക്കിന്ന് കുറച്ച് ചെമ്മീൻ കിട്ടിയിട്ടുണ്ട്. നല്ല വലിയ ചെമ്മീനാണ്, കുറച്ചെണ്ണേ ഉള്ളതെങ്കിൽ അത് നല്ല വലിപ്പമുള്ള ചെമ്മീനാണ്. അപ്പം നമുക്കതിനെ വൃത്തിയാക്കി ഒരു പ്രത്യേക രീതിയിൽ പാചകം ചെയ്യാം. സാദാ ചെമ്മീനൊക്കെ വറുത്തരച്ചാണ്, ഉള്ളിയൊക്കെ ചേർത്ത് വറുത്തരച്ചാണ് കറി വയ്ക്കാറ്. അപ്പം ഞാൻ ഇടയ്ക്ക് ഒരിടത്ത് നിന്ന് ഇങ്ങനെ പച്ച തേങ്ങ അരച്ച കൊഞ്ച് കറി കഴിക്കുകയുണ്ടായി. അതൊരു വെറൈറ്റി ആയിട്ട് എനിക്ക് തോന്നി. അപ്പോൾ അത് ഉണ്ടാക്കുന്ന രീതിയൊക്കെ മനസ്സിലാക്കിയിട്ട് ഞാനതിങ്ങനെ വയ്ക്കാൻ പോവുകയാണ്. അപ്പോൾ അതിനുവേണ്ടി നമുക്ക് ഓരോ ചെമ്മീനും വെട്ടി കഴുകിയെടുക്കാം. നല്ല ഉറപ്പൊക്കെ ഉണ്ട്, അത് വലുതായതുകൊണ്ട് അതിൻ്റെ തോടൊക്കെ പൊളിക്കുന്നതിന് ബുദ്ധിമുട്ടാണ്. നല്ല വലിയ ചെമ്മീനാണ്, അതുകൊണ്ടാണ് അങ്ങനെ പൊളിക്കാനൊക്കെ നല്ല കട്ടിയാണ് അതിൻ്റെ തോടൊക്കെ. അപ്പോൾ നമുക്കത് പൊളിച്ചെടുക്കാനൊക്കെ വലിയ പാടാണ്. എന്നാലും ഞാനത് പൊളിക്കുകയാണ്, ഓരോന്നായിട്ട് ഇങ്ങനെ പൊളിച്ചെടുക്കുകയാണ്. അതിൻ്റെ അകത്തുള്ളതൊക്കെ കളഞ്ഞ് വൃത്തിയാക്കി നമുക്കതിനെ വെട്ടി കഴുകിയെടുക്കാം. അതുകൊണ്ട് ഓരോന്നായിട്ട് ഇങ്ങനെ വൃത്തിയാക്കിയെടുക്കണം. നല്ല വലുതായപ്പോൾ അതിൻ്റെ തോടിനൊക്കെ നല്ല കട്ടിയുണ്ട്. അപ്പോൾ നമുക്കത് പൊളിച്ചെടുക്കാം. അത് ഓരോന്നായിട്ട് ഞാൻ ഇതിനടുത്ത് ഇങ്ങനെ പൊളിച്ച് കാണിക്കുകയാണ്. അപ്പം നിങ്ങൾക്ക് മനസ്സിലാവുന്നുണ്ടാവും അത് നല്ല വലിപ്പമുള്ളതാണ്. ചില സമയത്ത് മാത്രമേ ചെമ്മീൻ ഇത്രയും വലിപ്പത്തിലുള്ളത് ചന്തയിലൊക്കെ കിട്ടാറുള്ളൂ. അല്ലാതെ കടകളിൽ നിന്നൊക്കെ മേടിക്കാൻ കിട്ടുമായിരിക്കും. ചന്തയിലൊക്കെ ഇങ്ങനെ കൊണ്ടുവരുന്നത് അപൂർവമാണ്, ഇതുപോലെ വലിയ ചെമ്മീൻ. അപ്പോൾ അത് കണ്ടപ്പോൾ ഞാനങ്ങ് വാങ്ങുകയായിരുന്നു. നല്ലതുപോലെ നമുക്ക് അതിനെ വൃത്തിയാക്കിയെടുക്കാം. എല്ലാം വൃത്തിയാക്കിയിട്ടുണ്ട്. ഇനി നമുക്കതിൻ്റെ വേസ്റ്റൊക്കെ ഇനി ഉണ്ടാവും, അതൊക്കെ നമുക്ക് അതിനെ കീറിയ തന്നെ എടുക്കാൻ പറ്റത്തുള്ളൂ. മറ്റു ചെറിയ ചെമ്മീനിൽ നിന്ന് എടുക്കുന്നത് പോലെയൊന്നും എളുപ്പത്തിലങ്ങനെ ഇത് വൃത്തിയാക്കാൻ പാടാണ്. അപ്പോൾ നമുക്കതിൻ്റെ ഒന്ന് മുറിച്ച് തന്നെ അതിൻ്റെ വേസ്റ്റൊക്കെ എടുത്ത് മാറ്റേണ്ടതുണ്ട്. അപ്പോൾ ഞാൻ അതിന് വേണ്ടിയിട്ട് രണ്ട് മൂന്ന് വെള്ളം കഴുകിയിട്ട് വീണ്ടും അതിനെ വൃത്തിയാക്കാം. രണ്ട് മൂന്ന് വെള്ളം ഞാൻ നല്ലതുപോലെ കഴുകിയെടുത്തിട്ടുണ്ട്. ഇനി അതിൻ്റെ മുതുകിലുള്ള ഒന്ന് കത്തിയിട്ട് കീറിയതിന് ശേഷം നമുക്കതിൻ്റെ അകത്തിരിക്കുന്ന വേസ്റ്റൊക്കെ ഒന്ന് എടുത്ത് നല്ലതുപോലെ വൃത്തിയാക്കാം. കണ്ടോ ഇങ്ങനെയൊക്കെ ഇരിപ്പുണ്ട്. ചെറിയ ചെമ്മീനാകുമ്പോൾ അത് നമ്മൾ തോട് പൊളിക്കുമ്പോൾ തന്നെ അതിൻ്റെ ഒപ്പ് അതെല്ലാം വന്നോളും, പക്ഷേ ഇതിൽ നിന്ന് അങ്ങനെ വരാൻ ബുദ്ധിമുട്ടാണ്. അപ്പോൾ നമുക്കൊന്നിങ്ങനെ കീറിയതിന് ശേഷം അതിൽ നിന്ന് ഇങ്ങനെ എടുത്ത് മാറ്റാം. നമുക്ക് കാണാൻ പറ്റും അകത്തൂടെ ഇങ്ങനെ കറുത്ത നിറത്തിലിരിക്കുന്നത്. അങ്ങനെ ഉള്ളതിൽ നിന്ന് മാത്രം കീറിയിട്ട് അതിനെ എടുത്താൽ മതിയാവും. കണ്ടോ, ഏകദേശം ചിലത് നമ്മൾ ആദ്യമേ തല വലിക്കുമ്പോൾ അതിൻ്റെ ഒപ്പം ആ വേസ്റ്റെല്ലാം ഒരുമിച്ച് വന്നിരിക്കും. ചിലതിലാണ് ഇങ്ങനെ ഇരിക്കുന്നത്, അത് നമ്മൾ നോക്കിയാൽ കാണാൻ പറ്റും. ആ വെള്ള നിറത്തിലുള്ള മാംസത്തിനകത്ത് അങ്ങനെ കറുത്ത വരയായിട്ട് ഇരിക്കുന്നത്, അതെല്ലാം നമുക്ക് കീറി മാറ്റണം. ഓരോന്നും എടുത്തിങ്ങനെ നല്ലതുപോലെ വൃത്തിയാക്കിയെടുക്കണം. കണ്ടോ, എല്ലാത്തിലും അങ്ങനെ ഇരിപ്പുണ്ട്, ഏകദേശം എല്ലാത്തിലും ഉണ്ട്. നമുക്കതെല്ലാം വൃത്തിയാക്കി കൊടുക്കാം. ഇനി നമുക്ക് അതിൽ അരയ്ക്കുന്നതിന് വേണ്ടിയിട്ട് ഞാൻ കുറച്ച് തേങ്ങ എടുത്തിട്ടുണ്ട്. 8-10 കഷ്ണം ചെറിയ ഉള്ളിയും ഞാൻ ചേർത്തിട്ടുണ്ട്. ഇനി അത് ജാറിൽ ആദ്യമേ ഇട്ടു. ഇനി ബാക്കി തേങ്ങയൊക്കെ നമുക്ക് ആദ്യം ചേർക്കാം. തേങ്ങയും ചേർത്ത് കൊടുക്കാം. തേങ്ങ അല്പം കൂടുതൽ തന്നെ വേണം. അല്പം മഞ്ഞൾപ്പൊടി, മുളക് പൊടി, ജീരകം, കുറച്ച് പുളി, വാളൻ പുളിയാണ് ചേർക്കുന്നത്. കുടംപുളി ചേർത്താലും കുഴപ്പമില്ല.
ഞാനിപ്പോൾ വാളമ്പുളി തന്നെ മിക്സിയിലിട്ട് തന്നെ അങ്ങ് അരച്ചെടുക്കുകയാണ്. അത് നമുക്ക് കുടമ്പുളി പിന്നെ ചേർത്താലും കുഴപ്പമില്ല. കുറച്ച് ഒരു ടൊമാറ്റോ കൂടെ ഞാൻ ചെറിയ പീസുകളാക്കി ഈ ഇതിലിട്ട് അരയ്ക്കുന്നുണ്ട്. അപ്പോൾ അതെല്ലാം അരച്ച് നമുക്ക് അതിനെ നമ്മുടെ കഴുകി വച്ചിരിക്കുന്ന ചെമ്മീനിലോട്ട് ചേർക്കാം. ആവശ്യത്തിന് വെള്ളം ഒഴിക്കണം, അല്പം വെള്ളം കൂടുതൽ ഒഴിക്കണം. നമുക്ക് ചെമ്മീൻ ഇത്തിരി കട്ടിയാണ്, അപ്പോൾ അത് വേണ്ടതിന് വേണ്ടി ഒഴിക്കണം. പച്ചമുളകും കീറിയിടാം. കീറിയിട്ട് ഉപ്പും ചേർത്ത് നമുക്ക് വേവിച്ചെടുക്കാം. നമ്മുടെ ചെമ്മീൻ കറിയൊക്കെ വെന്തിട്ടുണ്ട്. ഇനി നമുക്കതിലോട്ട് കടുക് വറുക്കാം. കടുക് വറുക്കുന്നതിന് അല്പം വെളിച്ചെണ്ണ എടുക്കുന്നുണ്ട്. ഉള്ളിയിട്ട് ഉള്ളി ഒന്ന് ചെറുതായിട്ട് വെന്ത് വരുമ്പോൾ അതിൽ കറിവേപ്പിലയും കടുകും ചേർത്ത് നമ്മുടെ ചെമ്മീനിലോട്ട് ചേർത്ത് കൊടുക്കാം. നമ്മുടെ ചെമ്മീൻ കറി എല്ലാം റെഡി ആയിട്ടുണ്ട്. നിങ്ങൾ ഇതുപോലെ ഒന്ന് പരീക്ഷിച്ച് നോക്കണം. നല്ല ടേസ്റ്റാണ് ഈ കറിക്ക്. ഇനി മറ്റൊരു വീഡിയോയുമായി വീണ്ടും കാണാം.